പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വികസന കാഴ്ചപ്പാട് എംഎൽഎ എന്ന നിലയിൽ ഒന്ന് എല്ലാ പഞ്ചായത്തിനും വേണ്ടതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും ശുദ്ധജലമടക്കമുള്ള ക്ഷേമരംഗത്തെ വികസന പ്രവർത്തനങ്ങളും വീടുകയും ആവശ്യമുണ്ട്. അതായത് റോഡ് വികസനവും വീടും ഭവന നിർമ്മാണവും അതുപോലെ തന്നെ ആളുകൾക്ക് ഉപജീവന മാർഗത്തിലുള്ള ഉപാധികൾ അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതി. ഇതോടൊപ്പം ഈ പഞ്ചായത്തിന് ഹൈലൈറ്റ് ചെയ്യാവുന്ന മൂന്ന് മേഖലകളാണ് എംഎൽഎ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാട്. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്താണ് ഈ പഞ്ചായത്തിന് കൂടുതലായി ഉന്നത നൽകുന്നത്. കാരണം കുട്ടികളോ കൊരുത്തോട്ടോ വിദ്യാഭ്യാസം അതിന്റെ ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം എന്നുള്ളത് അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് കഴിയും. പാറത്തോടിന് അത് ഉപകരിക്കും. കാരണം എൻഎച്ചിന്റെ രണ്ടു വശത്തായി കിടക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം, മാലിന്യപ്രശ്നം എന്നിവയായിരുന്നു മലയാള മനോരമ പാറത്തോട്ടിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പ്രധാനമായും ഉയർന്നു വന്ന വിഷയങ്ങൾ. വിദ്യാഭ്യാസം, കൃഷി, ടൂറിസം എന്നിവയ്ക്ക് മുന്തിയ പരിഗണന വേണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു. രാഷ്ട്രീയം മറന്നുള്ള വികസന കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടതെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ രാജു മാത്യു മോഡറേറ്ററായിരുന്നു. വിവിധ വിഷയങ്ങളെ അധികരിച്ചു നടന്ന ചർച്ചയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവരടക്കം പങ്കെടുത്തു. മലയാള മനോരമ ദിനപത്രം വികസന ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രസിദ്ധീകരിച്ച പരമ്പരയുടെ ഭാഗമായാണ് സെമിനാറും സംഘടിപ്പിച്ചത്. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.